Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് ആണ്. അതിനു വേണ്ടി വലിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മസാല നല്ലോണം അയിൻ്റെ കിട്ടണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. മസാല ഏകദേശം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്ത് ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് എടുത്തു വെച്ച ചിക്കനും വഴറ്റി വെച്ച മസാലയെല്ലാം കൂടെ ഇതും ചേർത്ത് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ട്ലറ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓർലിക്സിൻ്റെ മൂടി വെച്ച് അതിൽ ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ അച്ച കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അച്ചുകളൊക്കെ വാങ്ങാൻ കിട്ടും ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ഈ ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ മുഴുവൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്, 2 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് ഇതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഞാനൊരു വിസ്ക് വെച്ചാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഓരോ കട്ട്ലറ്റും ഈ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. 2 കൈ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മുട്ടയുടെ ബാറ്ററിൻ്റെ നനവ് കൊണ്ട് ബ്രെഡ് ക്രംസ് പെട്ടെന്ന് നനഞ്ഞു പോവും. ഒരു കൈ കൊണ്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുക്കാം, മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പം നല്ലപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് നനഞ്ഞു പോവും. എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്, നല്ലോണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി 2 ഭാഗവും ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഷാലോ ഫ്രൈ ആയിട്ടും ഡീപ് ഫ്രൈ ആയിട്ടും കട്ട്ലറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഭാഗം കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും അതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. 2 ഭാഗവും നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള മുഴുവൻ കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.